അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഒരു കാരണം എന്ന് പറയുന്നത് പലരും ആരോപിക്കുന്നതും ഇവ കേസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. മുഖ്യമന്ത്രിയുടെ മകൾ, എന്താണ് മുഖ്യമന്ത്രിയുടെ കുടുംബമായി താങ്കൾക്ക് അടുപ്പമുണ്ടായിരുന്നു, പല മീറ്റിങ്ങുകളിലും ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട്, എന്താണെന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകളെ കുറിച്ച്? ലോട്ട് ഓഫ് ബിസിനസ് നെഗോസിയേഷൻസ് ഈവൻ വിത്ത് ദ ഷാർജ റൂലർ ആൻഡ് എവറിഥിങ് ഓൾ ഐ വാസ് എ പാർട്ട് ഓഫ് ഇറ്റ്. ദിയർ മീറ്റിംഗ്സ് ഇൻ ദ ഗൾഫ് അലോങ് വിത്ത് ശിവശങ്കർ സർ, ഐ ഹാവ് ബീൻ എ പാർട്ട് ഓഫ് ഇറ്റ് ആൻഡ് വാട്ട് എവർ details I cannot go into it because it's a part of my 164 which I've given the court, so I cannot get into the details. ഇതിന്റെ എന്താ പിന്നിൽ ഇവരാണെന്നുള്ള ഒരു ആരോപണം ഉണ്ടല്ലോ. ആരോപണം അല്ലല്ലോ, അത് സാറിന്റെ സത്യം. ഇനി എന്തോ തെളിയാനിരിക്കണേ. അതായത് ഈ സ്വർണക്കളക്കടത്ത് മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ വീണാ വിജയനാണ്, അതെ പിണറായി വിജയൻ മകളാണെന്ന് അടിവരയിട്ട് പറയണം. ആരോപണമല്ല, സത്യമാണ്, എനിക്ക് നേരിട്ടറിയാമെന്നാണ് പറയുന്നത് സ്വപ്ന സുരേഷ്. അത് സംബന്ധിച്ച് 164 സ്റ്റേറ്റ്മെൻറ്റ് കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഷാർജ സുൽത്താനുമായിട്ട് മറ്റുള്ള കാര്യങ്ങളെല്ലാ ഡീലുകളുടെയും വിവരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടെ നടന്നിട്ടുള്ള ദുബായിലും അബുദാബിയിലെല്ലാം വെച്ച് നടന്നിട്ടുള്ള ഷാർജയിലെല്ലാം വെച്ച് നടന്നിട്ടുള്ള മീറ്റിങ്ങുകളുടെ വിവരങ്ങളും ഡീലുകളുടെ വിവരങ്ങളും കൃത്യമായി കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അതിനപ്പുറത്തേക്കുള്ളൊരു ആരോപണമാണ് ഞാൻ അടുത്ത് പറയാൻ പോണത്. എനിക്ക് സ്പേസ് പാർക്കിൽ കിട്ടിക്കൊണ്ടിരുന്ന ശമ്പളത്തിൻ്റെ പകുതി പോലും ഇവരാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഓൺ റെക്കോർഡ്സ്. യെസ്, 3.25 ലക്ഷവും 3.5 ലക്ഷവും എന്നൊക്കെയാണ് എൻ്റെ ശമ്പളം. എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 1,12,000, 1,07,000. ബാക്കി പോയിക്കൊണ്ടിരുന്നത് ആർക്കാണ്? എക്സാലോജിക്കൽ ഇവരുടെ അക്കൗണ്ടിലോട്ടാണ് ഇത് തിരിച്ചു പോകുന്നത്, PWC കൊടുക്കുന്നത്. സോ ബാക്കിയുള്ള വിവാദങ്ങളെല്ലാം തെളിഞ്ഞില്ലേ? സോ ഇറ്റ്സ് നോട്ട് ആൻ ആരോപണം. നൗ വി നീഡ് ടു കറക്റ്റ് ഇറ്റ്. ഇറ്റ് ഇസ് നോട്ട് ആരോപണം, ഇറ്റ് ഇസ് ആക്ച്വൽ ട്രൂത്ത്. അതായത് ഇവർക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയായിട്ടാണ്. എന്നാൽ 3.5 ലക്ഷം രൂപ എഴുതി വാങ്ങുന്നുണ്ട്. അത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എന്ന് പറയുന്ന സ്ഥാപനമാണ് ബാക്കി 2.5 ലക്ഷം തട്ടിയെടുക്കുന്നത്. അവർ വഴിയാണ് ഇവരെ നിയമിച്ചിട്ടുള്ളത് ഗവൺമെൻറ്. അങ്ങനെ തട്ടിയെടുക്കുന്ന പണത്തിൽ ഒരു ഓഹരി ആർക്കുള്ളതാണ്? നമ്മുടെ വീണാ വിജയനുള്ളതാണ്. ഈ കാര്യമാണ് നമ്മുടെ ഷോൺ ജോർജ് വ്യക്തമാക്കിയിട്ടുള്ളത്. ബാൽകുമാർ എന്ന് പറയുന്ന ഈ പറയുന്ന പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിൻ്റെ വ്യക്താവ് മുമ്പ് എക്സാലോജിക്കിൻ്റെ മെൻറ്ററായിരുന്നു എന്നുള്ള കാര്യം പുറത്ത് വന്നിട്ടുണ്ട്. ഇതേപോലെയാണ് ഡെന്നി തോമസ് ചെമ്പഴ എന്ന് പറയുന്ന തട്ടിപ്പ് വിവരൻ പിടികിട്ടാനുള്ള വീരൻ ഇതിൻ്റെ അകത്ത് ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോയാണ് ബാൽകുമാർ എന്ന് പുറത്തു വിട്ടിട്ടുള്ളത്. അവരും നമ്മുടെ വീണ വിജയനും കൂടി ഇരിക്കുന്ന ഫോട്ടോയാണ് ഈ പറയുന്ന പ്രൈസ് വാട്ടർ കൂപ്പറിൻ്റെ മീറ്റിംഗ് ആയിട്ട് പുറത്തു വിട്ടിട്ടുള്ളത്. ആ ഫോട്ടോ മുമ്പ് നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. തുറന്ന് കേൾക്കാം. അതുപോലെ തന്നെ ഈ ബിരിയാണി ചെമ്പിനെ കുറിച്ചൊക്കെ ഒന്ന് കേട്ടിരുന്നില്ല, ബിരിയാണി ചെമ്പിൽ സ്വർണം ക്ലിഫ് ഹൗസിലേക്ക് കൊണ്ടുപോയി എന്നൊക്കെയുള്ള അറിയാം എങ്കിലും അതേക്കുറിച്ച്? ബിരിയാണി ചെമ്പിൽ ഉണ്ടായിരുന്ന അൺയൂഷ്വൽ വെയ്റ്റിനെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഒരു 10-20 പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയ ടൂമ്പ് പോലത്തെ പാത്രത്തിൻ്റെ അകത്തുള്ള ബേസ് എന്ന് പറയുന്നത് അൺയൂഷ്വൽ വെയ്റ്റാണ്. ആ ബിരിയാണി ചെമ്പ് രണ്ടോ മൂന്നോ പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ അത് ആരും അവിടുത്തെ ഒരു മനുഷ്യരും വെളിയിലുള്ളവർക്ക് ആർക്കും ഒന്നും കിട്ടിയിട്ടുമില്ല, അതിനെക്കുറിച്ച് ആരും കണ്ടിട്ടുമില്ല. ആൻഡ് ദാറ്റ് ഇസ് ഓൾസോ വിത്ത് ദി കോർട്ട്. അതായത് ബിരിയാണി ചെമ്പിലൂടെ കൊണ്ടുവന്നത് ഗോൾഡ് തന്നെയാണെന്ന് അടിവരയിട്ട് അവർ പറയുകയാണ്. ഇപ്പോൾ ഒരു തവണയല്ല, 22 തവണ കടത്തി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് 164 കൊടുത്തത് എന്ന് അവർ PC ജോർജിനോട് പറഞ്ഞതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് എവിടെ നിന്നായിരിക്കും ഇത് കൊണ്ടുവരുന്നത്? അതായത് ഈ ബിരിയാണി കൊണ്ടുവരുന്നത് അവിടെ പാചകപ്പുരയുണ്ട്, കുശിനിക്കാരനുണ്ട്. അപ്പോൾ അങ്ങനെ കോൺസുൽ ജനറലിൻ്റെ റെസിഡൻസിൽ കോൺസുൽ ജനറൽ പേഴ്സണലി പാക്ക് ചെയ്ത് വിടുന്ന സാധനമാണ്. ആൻഡ് നമുക്ക് ചെക്കിംഗ് ഒന്നുമില്ല ക്ലിഫ് ഹൗസിൽ പോകാൻ. ദി വെഹിക്കിൾ വിൽ നോട്ട് ബി സ്റ്റോപ്ഡ് എനിവെയർ. ആൻഡ് കൗഡിയാർ ജവഹർ നഗറിൽ നിന്നും ആണ് ദേവസ്വം ബോർഡ് ജംഗ്ഷൻ്റെ അവിടെ ക്ലിഫ് ഹൗസ് പോകണം. അപ്പോൾ ശിവശങ്കർ സാർ ഗ്രീൻ സിഗ്നൽ തരുമ്പോൾ കാർ ഇവിടെ നിന്ന് വിത്ത് പ്രൊട്ടക്ഷൻ വിത്ത് ഗൺമാൻ, കേരള പോലീസിൻ്റെ ഗൺമാനുമായിട്ട് സാധനം കൊണ്ടുപോയി ഡെലിവർ ചെയ്യും. ഞാൻ പാക്കിംഗ് സമയത്ത് കോൺസുൽ ജനറലിൻ്റെ കൂടെ ആയിരിക്കും. അല്ലെങ്കിൽ ഞാനിങ്ങനെ തുറന്ന് പറയാൻ എനിക്ക് പറ്റില്ലല്ലോ. പക്ഷേ ഇത്രയും ഓഫീസ് മണക്കാടാണ്. അവിടെ നിന്ന് ബിരിയാണി പോകേണ്ട ദിവസം ഞാനും എൻ്റെ കോൺസുൽ ജനറലും 11 മണിയൊക്കെ ആകുമ്പോൾ
അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ റെസിഡൻസിൽ വരും, അവിടെ നിന്നാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അല്ലെങ്കിൽ ഔദ്യോഗിക വസതിയിലേക്ക് ഇത്തരത്തിൽ ഒളിപ്പിച്ച് കടത്തേണ്ടതുണ്ടോ? സാറിന് ഒരു ബാഗിലിട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പോലും ആരും ചെക്ക് ചെയ്യില്ല. അതിൻ്റെ പിന്നിലുള്ള ബുദ്ധി എന്താണെന്ന് എനിക്കറിയില്ല. ബട്ട് ഐ നോ ദിസ് മച്ച് ദാറ്റ് മൈ കോൺസൽ ജനറൽ ഇച്ചിരി ഭയം കൂടുതലുള്ള ആളാണ്. ഇത് അവിടെ ചെന്ന് കയറിയതിന് ശേഷം നമുക്ക് ശിവശങ്കർ സാറ് അടുത്ത് ഇത് തരാണ് ഓക്കെ ഓൾ ക്ലിയർഡ് എന്ന് പറയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പ്രഷർ നോർമൽ ആവുന്നത്. ബിക്കോസ് വഴിയിൽ വെച്ച് വല്ല തട്ടിപ്പോ എക്സാക്ട്ലി. അപ്പോ നത്തിങ് ഈ പറയുന്ന അറബ്സ് അവരുടെ നാടല്ലല്ലോ, അവരുടെ രാജ്യമാണെങ്കിൽ അവർ ഏത് രീതിയിലും കാഷ്വലായിട്ട് കാര്യങ്ങൾ നടത്തും. പക്ഷെ കേരളത്തിൽ അവർ ഫോറിനേഴ്സ് അല്ലേ. പക്ഷെ അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പൊ ബൾക്കായിട്ട് മൂന്ന് തവണ ബിരിയാണി ചെമ്പിൽ കൊണ്ടുവന്നു എന്ന് പറയുന്നു, അങ്ങനെ ബൾക്കായിട്ടുള്ള റെക്കോർഡ് ഇത് എങ്ങനെയായിരിക്കും? ഇത് എവിടെ സൂക്ഷിക്കുമായിരിക്കും? അതോ വേറെ ഏതെങ്കിലും? അതൊക്കെ കോൺസൽ ജനറലിന്റെ വസതിയിൽ അതിൻ്റെതായ ലോക്കൽ സിസ്റ്റംസ് ഉണ്ട്, കോൺസുലേറ്റിലും ഉണ്ട്. ആർക്കും അത് തൊടാൻ പറ്റത്തില്ല. ഇപ്പോൾ അൺഓത്തറൈസ്ഡ് ആയിട്ടുള്ള ഒരാൾ ചെന്ന് അത് ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ദ ഹോൾ പ്ലേസ് ഇറ്റ്സ് കണക്റ്റഡ് ടു ദ മൊബൈൽ. സോ ഇപ്പം വീട്ടിലാണ് സാധനം ഇരിക്കണമെങ്കിൽ വീട്ടിലാരെങ്കിലും ക്ലീനിങ്ങിൻ്റെ ഇടയിലാണെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഓഫീസിൽ അറിയാൻ പറ്റും. ഓഫീസിലാണ് സാധനം വെച്ചിരിക്കുന്നതെങ്കിൽ വീട്ടിലിരുന്നാലും രാത്രി ഇറ്റ് ഇസ് സേഫ് ആൻഡ് സെക്യൂർ. അതുപോലെ ഏകദേശം ഈ കാര്യങ്ങളൊക്കെ ഒത്തുവരുന്ന രീതിയിലാണ് ഇപ്പോൾ വരുന്നത് കാര്യങ്ങൾ. പി ബി എൻവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്, അതായത് കൊണ്ടോട്ടിയിലെ ഈ സ്വർണം പൊട്ടിക്കൽ കേസുകളും അതുപോലെ അവിടെ ഉരുക്കി സ്വർണം കൊണ്ടുവരുന്നതും ഒക്കെ. അപ്പോൾ അന്ന് മുതൽ തന്നെ ഈ അജിത് കുമാറും ഒക്കെ ആയിട്ട് മുഖ്യമന്ത്രിക്കും അല്ലെങ്കിൽ വീട്ടുകാർക്കുമൊക്കെ നല്ല അടുപ്പത്തിൽ ആയിരിക്കണമല്ലോ. കാരണം ഈ അജിത് കുമാർ കോടികൾ വിലമതിക്കുന്ന സ്ഥലമാണ് കവടിയാർ കൊട്ടാരത്തിനടുത്ത് വാങ്ങി വീട് വയ്ക്കുന്നത്. വല്ല എനിക്ക് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ വസ്തു വീട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആധികാരികമായിട്ടോ എന്നൊന്നും ഇല്ല. ഞാൻ ചോദിച്ചത് ഈ പറയുന്ന എന്തെങ്കിലും ഒരു ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഈസ് ഡെഫിനറ്റ്ലി വെരി വെരി പവർഫുൾ ആൻഡ് ദാറ്റ് ഈസ് വൈ ഹി ഹെൽപ്ഡ് ശിവശങ്കർ സർ ഫോർ മൈ ട്രാവൽ. ഹി ഹെൽപ്ഡ് ഓർ അപ്പോൺ സംബഡീസ് റിക്വസ്റ്റ് ഹി കിഡ്നാപ്ഡ് സരിത് ഫ്രം പാലക്കാട് ഫോർ നോ റീസൺ ബിക്കോസ് വിജിലൻസുമായിട്ട് വി ഡോണ്ട് ഹാവ് എനിത്തിങ് ടു ഡു. ഉള്ളതെല്ലാം നാഷണൽ ഏജൻസീസാണ്. പിന്നെ ഉള്ളത് ഈ നോർമൽ ഇഷ്യൂസ്, ഈ സർട്ടിഫിക്കറ്റ് കേസ് അങ്ങനെയുള്ളതിനാണ് കണ്ടോൺമെൻറ്റിൽ മറ്റ് കെ ടി ജലീൽ സാറിൻ്റെ കംപ്ലയിൻറ്റ്, അങ്ങനെയുള്ള കേരള പോലീസിൻ്റെ ചെറിയ ചെറിയ FIRs കമ്പയർഡ് ടു NIA ആൻഡ് ഓൾ ദോസ് തിങ്സ്. അപ്പം ഓൺ വാട്ട് ഗ്രൗണ്ട്സ് അജിത് കുമാർ, ADGP അജിത് കുമാർ ഡസ് നോട്ട് ഹാവ് ടു ഇൻ്റർഫിയർ ഇൻ ടു ഓൾ ദീസ് തിങ്സ് ഇഫ് ഹി ഈസ് നോട്ട് കണക്റ്റഡ് ടു നമ്പർ 1 ഇല്ലേ? അപ്പോൾ ഹി വാസ് പവർഫുൾ ഫ്രം ലോങ് ബാക്ക്. പക്ഷേ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പുറത്തു വന്നെങ്കിലും ഇപ്പോഴും ഒരാൾ സൈലന്റ് ആണ്, മുഹമ്മദ് റിയാസ്. മുഹമ്മദ് റിയാസ് ഓക്കെ, എന്തുകൊണ്ടായിരിക്കും? ഐ ഹാവ് നോ ക്ലൂ അബൌട്ട് ഇറ്റ്. അറിയില്ല. ഇവരെല്ലാവരും സൈലന്റ് അല്ലേ? അല്ല എങ്കിൽ പോലും മുഖ്യന് ഇപ്പോ ചെറിയതായിട്ടൊന്ന് ന്യായീകരിക്കാനൊക്കെ വന്നിട്ടുണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി പ്രതിസന്ധിയിലാകുന്ന സമയത്തൊക്കെ വിശദീകരണവുമായി വരുന്നത് ഇദ്ദേഹമാണ്. പക്ഷേ ഇദ്ദേഹം സൈലന്റ് ആണ്. യു നെവർ നോ, ആ പുതിയ സ്ട്രാറ്റജിക് മൂവ് ആയിരിക്കും. ഇവരുടെ സ്ട്രാറ്റജീസ് മാറിക്കൊണ്ടേ ഇരിക്കുമല്ലോ, സീസൺ ഉണ്ടാണല്ലോ. മേ ബി ഹി ഈസ് ഓൾസോ ഡൂയിങ് ബിഗർ ആക്ടിവിറ്റീസ് ദാറ്റ് ഇഫ് ഹി ഓപ്പൺസ് ഹിസ് മൗത്ത് പീപ്പിൾ വിൽ ഗോ ബിഹൈൻഡ് ഹിം. ഐ എം നോട്ട് ഷുവർ, ഐ ഡോണ്ട് നോ അബൌട്ട് ദിസ് മുഹമ്മദ് റിയാസ്. പക്ഷേ ഇപ്പോഴും ഈ കേസുകളൊന്നും ഒരിടത്തും എത്തിയിട്ടില്ല. ആകെ ഇപ്പോൾ അനുഭവിക്കുന്നവരാണ് സ്വപ്നയും അതുപോലെയുള്ള ആൾക്കാരുമാണ് അനുഭവിക്കുന്നത്. പക്ഷേ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പോലും പകുതി വഴിയിൽ വഴിമുട്ടി നിൽക്കുമ്പോൾ അതിന് BJP അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ഒരു പിന്തുണ ഉണ്ടാവുന്നത് കൊണ്ടല്ലേ അങ്ങനെ പറയാൻ കഴിയും? വഴിമുട്ടി നിൽക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, SFIO അന്വേഷണം തന്നെ വന്നു, ഇന്ന് അറസ്റ്റ് ചെയ്യും നാളെ അറസ്റ്റ് ചെയ്യും തെളിവുകൾ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വന്നത്. പക്ഷേ ഇപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംഭവമേ ഇപ്പം കേൾക്കാനില്ല. വെൽ, അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് ബിക്കോസ് ഐ ആം നോട്ട് റിലയിങ് ഓൺ ദി ഏജൻസീസ് ഓർ എനിത്തിങ്. ഐ ഹാവ് ഗിവൻ മൈ 164 കസ്റ്റംസ് കോഡ്, ഐ ഹാവ് ഗിവൺ ED ഇതിലും ഐ ഹാവ് ഗിവൺ മൈ 164. അപ്പോൾ ഐ എം നോട്ട് ഷുവർ, ഐ എം ഓൾസോ വെയ്റ്റിംഗ് ബിക്കോസ് എനിക്ക് അതിനുള്ള കാശില്ല ഈ ഇതിൻ്റെ പുറകെ ഓടി നടന്ന് അന്വേഷിക്കാൻ. സോ ഐ എം ഓൾസോ വെയ്റ്റിംഗ്. ഓക്കെ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള പ്രലോഭനമോ അല്ലെങ്കിൽ സമ്മർദ്ദമോ ഉണ്ടായിരുന്നോ? രാധാകൃഷ്ണൻ അന്ന് ഇരുന്ന രാധാകൃഷ്ണൻ സാർ എന്നോട് അവർ പറയുന്ന രീതിക്ക് 164 കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവർക്കെതിരായിട്ട്? അങ്ങനെയാണോ?
മുഖ്യമന്ത്രിക്കെതിരായിട്ടില്ല, ഫേവർ ചെയ്തുകൊണ്ട്. അപ്പൊ ദാറ്റ് കെയിം ആസ് എ ബിഗ് ബിഗ് ട്രാജഡി ആൻഡ് ഷോക്ക് ഫോർ മീ. അതൊരു ട്രോമ തന്നെയായിരുന്നു. ബിക്കോസ് നമ്മളൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയിലെ ഒരു ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് തുറന്ന് കൺഫെസ് ചെയ്യുകയും എവിഡൻസസ് കൊടുക്കുകയും എല്ലാം ചെയ്യുമ്പോൾ ഹീ ടേൺസ് ഔട്ട് ടു ബി മറ്റവരുടെ ആളെന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ആ സിനിമകളിൽ മാത്രം കണ്ട് ശീലിച്ചല്ലേ 100%. ഇത് സിനിമയല്ലേ, ഇത് ഇറ്റ്സ് എ ബ്രൂട്ടൽ ട്രൂത്ത് ദറ്റ് things are bad in Kerala. And if you're not powerful, allengil power ulla oralinte anugraham illengil, you are finished forever. മുഖ്യമന്ത്രിയുടെ ഭാര്യയും മകളുമായിട്ടൊക്കെ വളരെ അടുപ്പത്തിലായിരുന്നു താങ്കൾ, ഇല്ലേ? പിന്നീട് എപ്പോഴെങ്കിലും, അതായത് പിന്നീട് എപ്പോഴെങ്കിലും ഇവരെ സംസാരിക്കാനുള്ള ഇടവേ ആരെങ്കിലും ഒരു മീഡിയേറ്റർ മുഖേനയെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? അല്ല, അങ്ങനെയല്ല, അവരോട് സംസാരിക്കാൻ. കാരണം പ്രത്യേകിച്ചും സ്ത്രീകളാകുമ്പോൾ ഒരു മാനസിക ഐക്യവും അടുപ്പവും ഒക്കെ ഉണ്ടാവും. നോ നോ നോ, സീ, അവർക്ക് ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ യു തിങ്ക് ശിവശങ്കർ സാറ് ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നു? പക്ഷേ ഈ ഫാക്ട് ശിവശങ്കർ സാർ തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ദേ ജസ്റ്റ് യൂട്ടിലൈസ് പീപ്പിൾ ലൈക്ക് ടിഷ്യൂ പേപ്പർ ആൻഡ് ദേ വിൽ ഓൺലി യൂസ് ദാറ്റ് ഫോർ വൺസ്, ദെൻ ദേ വിൽ പുൾ ഔട്ട് ദ നെക്സ്റ്റ്. ഐ ബിലീവ് ദാറ്റ് ഈ പറയുന്ന ഫാമിലി, ഈ ഉദ്യോഗസ്ഥരായാലും ആൾക്കാരായാലും കേപ്പബിൾ ആണെങ്കിൽ ടിഷ്യൂ പേപ്പറിനെ പോലെ ഉപയോഗിച്ചിട്ട് വലിച്ചെറിയും. അല്ലാതെ ഇവർക്കൊരു കമ്മിറ്റ്മെൻറ്റോ സിൻസിയറിറ്റിയോ ഒരു രീതിയിലും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ അത് അങ്ങനെ തന്നെയാണ് ഞാൻ പറയുകയുള്ളൂ. ഒരു മനുഷ്യരും ഇവരെ വിശ്വസിച്ച് ഇവർക്ക് വേണ്ടിയിട്ട് സേവിക്കാൻ നടക്കാതിരിക്കുന്നതായിരിക്കും അവർക്ക് നല്ലത്, അവരുടെ കുടുംബത്തിനും നല്ലത്. പിണറായി വിജയൻ നടത്തിയ സ്വർണ്ണ കള്ളക്കടത്ത് 23 തവണയാണ് കടത്തിയതെന്ന് അറിയാലോ? അത് നേരത്തെ പി സി ജോർജിനോട് സ്വപ്ന സുരേഷ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ ഖുർആനിലെ ചട്ടയിലും ഈന്തപ്പഴ കുരുവായിട്ടും ഒക്കെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി. പിടിക്കപ്പെട്ടപ്പോഴാണ് ഇതെല്ലാം നിന്നത്. അതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് കൃത്യമായി പറയുകയാണ് സ്വപ്ന. അത് മറ്റാരുമല്ല, വീണ വിജയനാണ്. ഇതേപോലെ സ്വപ്ന സുരേഷിന് കിട്ടിയ വരുമാനം, അവരെ നിയമിച്ചത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറാണ്. അതാരാണ്? വീണ വിജയൻ്റെ ബിനാമി സ്ഥാപനമാണ്. അതായത് ബാൽകുമാർ എന്ന് പറയുന്ന മെൻ്റർ ആയിരുന്നു അവരുടെ സ്ഥാപനത്തിൻ്റെ ആളായിരുന്നു എന്ന് കൃത്യമായി പിന്നീട് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള അവരുടെ കമ്പനിയുടെ മെൻ്ററാണ് ഈ പറയുന്ന പ്രൈസ് വാട്ടർ കൂപ്പറിൻ്റെ ഡയറക്ടർ. അതേപോലെ തന്നെ ഡെന്നിസ് തോമസ് ചെമ്പട എന്ന് പറയുന്ന പിടികിട്ടാപ്പുള്ളി, ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം മുങ്ങിയ ക്രിമിനലാണ് ഈ പറയുന്ന സ്വപ്ന സുരേഷ്. വീണ വിജയൻ്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ സഹിതം ബാൽകുമാർ പിന്നീട് പുറത്തുവിട്ടത്. അങ്ങനെയുള്ള കൃത്യമായിട്ട്, അതായത് സ്വപ്ന സുരേഷിന് കിട്ടിയ ജോലി, പിണറായി വിജയൻ്റെ കീഴിലുള്ള IT വകുപ്പിൽ കിട്ടിയ ജോലിക്ക് 3.5 ലക്ഷം രൂപ കിട്ടുമ്പോൾ അതിൽ 1,07,000 രൂപയാണ് അവർക്ക് കൈ കിട്ടുന്നത്. ബാക്കി പൈസ പ്രൈസ് വാട്ടർ കൂപ്പർ ഹൗസ് കൂപ്പറാണ് തട്ടിയെടുക്കുന്നത്. അത് പിന്നീട് പിണറായി വിജയൻ്റെ മകളുടെ അക്കൗണ്ടിലേക്ക് പോവുകയാണെന്നുള്ള കൃത്യമായി ആര് പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് പറഞ്ഞിട്ടുണ്ട്. അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിലേക്ക് ഇത്തരത്തിൽ പ്രൈസ് വാട്ടർ കൂപ്പറിൽ നിന്ന് സ്ഥിരമായിട്ട് പൈസ ഒഴുകി വന്നിരുന്നു എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ആ പണം പിന്നീട് അമേരിക്കയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്.